ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ നാടൻ ഫുഡുമായിട്ടാണ്. അതിന്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ, എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നല്ല സോഫ്റ്റ് ആയ പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് മട്ടരി എടുത്തിട്ടുണ്ട്. മട്ടരിക്ക് പകരം നിങ്ങൾക്ക് പുഴുക്കല്ലരി എടുക്കാം, അപ്പോഴേ പുട്ട് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് ഞാനൊരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി അതിനുശേഷം നല്ലതുപോലെ കഴുകി വെള്ളം വാർക്കാൻ വേണ്ടി 1/2 മണിക്കൂർ വെച്ചിരുന്നു. ഇനി ഇത് പൊടിച്ചെടുക്കണം. പൊടിച്ച് നമ്മൾ അരിച്ചെടുക്കണ സമയത്ത് പുട്ടിന്റെ അരിപ്പയ്ക്ക് അരിച്ചെടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ പുട്ടിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇത് പൊടിച്ച് തരിച്ചെടുക്കാം. അരി പൊടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു ജാറാണ് എടുക്കുന്നത്. അതിലേക്ക് 1/2 ഭാഗം ഇട്ട് കൊടുക്കാവൂ അരി. അരി ഞാന് പൊടിച്ച് തരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരിയോട് കൂടിയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. പുട്ടിന്റെ അരിപ്പയ്ക്ക് അരിച്ചു കഴിയുമ്പോൾ കുറച്ച് തരിയോട് കൂടി കിട്ടും നമുക്ക്. ഇനി ഇത് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ വറുത്തെടുക്കാവൂ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതേപോലെ പുട്ടിന്റെ പൊടിക്ക് ഒരുപാട് മൂപ്പൊന്നുമില്ല. വല്ലാതെ നമ്മൾ മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാല് പൊടി കട്ട പിടിച്ചു പോവും. കട്ട പിടിച്ചു കഴിഞ്ഞാൽ അത് കൈകൊണ്ട് ഉടച്ചാലൊന്നും ഉടഞ്ഞു പോവില്ല, അപ്പൊ പുട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഞാന് അതിന്റെ ഒരു കറക്റ്റ് അളവ് പറഞ്ഞു തരുന്നത് പൊടി മൂത്ത് വരുന്ന സമയത്ത്. ഇപ്പൊ നമ്മുടെ പുട്ടിന്റെ പൊടി ഏകദേശം വറവായി തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മൾ വറുത്ത് കഴിയുമ്പോ കുറച്ച് സമയമാകുമ്പോ ഇതിന്ന് ഇങ്ങനെ ഒരു ആവി വരാൻ തുടങ്ങും. ആവി വന്നതിന് ശേഷം ഒരു 8 മിനിറ്റ് ഒക്കെ നമ്മളൊന്ന് വറുത്തെടുത്താൽ മതി. അതില്ലാതെ വറുത്തെടുക്കുമ്പോഴേക്കും ഇത് മൂപ്പ് കൂടി പോവും, പിന്നെ പുട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല, ഭയങ്കര ഹാർഡായിരിക്കും. ഞാൻ പുട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് മട്ടരിയും കൂടെ ചേർത്തത്. ഇതേപോലെ നിങ്ങൾ വീട്ടിലുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണേ. അതേപോലെ തന്നെ പൊടി വറുക്കണ സമയത്ത് ഒരു പൊടി മൂക്കണ സ്മെല്ലും വരും, അപ്പോഴും നിങ്ങൾക്കത് മനസ്സിലാവാൻ കഴിയും. നമ്മളിങ്ങനെ ഇളക്കിയും കൊണ്ടിരിക്കുന്ന സമയത്ത് അതേപോലെ പൊടിക്കൊരു ഭയങ്കര കട്ടിയായിട്ടിരിക്കില്ല, ഇങ്ങനെ ഉലർന്ന് ഉലർന്നിരിക്കും പൊടി. അതൊക്കെ ആയി തുടങ്ങുമ്പോഴാണ് പുട്ടിന്റെ പൊടി മൂപ്പ് കറക്റ്റായി വരാൻ തുടങ്ങുന്നത്. ഇപ്പൊ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ല പൊടി മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളറായിട്ടാണ് എടുക്കുക, അപ്പോഴേ നൂൽപുട്ടിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പുട്ടിന് അത്ര മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടില്ല. നോക്കൂ, ഇപ്പൊ പൊടി വറവായിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കും വറുത്ത് കഴിഞ്ഞാല്, പൊടി പട്ടയൊന്നും പിടിച്ചിട്ടില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് പുട്ടിന് വേണ്ടി നനച്ചെടുക്കാൻ പറ്റുള്ളൂ. പുട്ടിന്റെ പൊടി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിന് വേണ്ടി ഇത് നനച്ചെടുക്കണം. ഇനി പുട്ടിന്റെ പൊടിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിന് ചേർക്കണം. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്യണം. ഈ ഉപ്പ് ചേർത്ത കാരണം എല്ലാ സ്ഥലത്തും കൂടെ ഉപ്പൊന്നാവട്ടെ. നോക്കൂ, ഞാൻ വറുത്ത പൊടി കട്ടയൊന്നും പിടിച്ചിട്ടില്ല. അഥവാ നിങ്ങൾ വറുത്ത പൊടി കട്ട പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് തരിച്ചതിന് ശേഷം ആ കട്ടയൊന്ന് മിക്സിയിൽ വെച്ച് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് നനച്ചെടുക്കാം. വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചെടുക്കണം.
പൊടി ഇങ്ങനെ നനവായതിനു ശേഷം ഇതിൽ ഉപ്പുണ്ടോ നോക്കാം. അതിനുശേഷം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ പുട്ടിന്റെ പൊടി നനവൊക്കെയായി കറക്റ്റ് ആയിട്ടുണ്ട്. ഇതേ പരുവത്തിലിരിക്കണം നമ്മളിങ്ങനെ ഉരുള ആക്കുമ്പോ. നോക്കൂ, അതാണ് പുട്ടിന്റെ പൊടിയിലെ കറക്റ്റ് നനവ്. ഇനി നമുക്ക് ഈ പുട്ടിന്റെ പൊടി തേങ്ങയും കൂടെ ഈ പുട്ടും കുറ്റിയിലേക്ക് നിറച്ചു കൊടുക്കാം. ഇനി നമുക്ക് പുട്ടും കുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ചില്ല് ചെരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണേ നിങ്ങള്. എന്നാ മൊത്തം താഴെ പോവും. ഇതില് പൊടി നിറയ്ക്കാം. ഇനി കുറച്ചും കൂടെ തേങ്ങ നിറയ്ക്കാം. തേങ്ങയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നിറയ്ക്കാം. ഇനി ഏറ്റവും മുകളിലും ഇതേപോലെ തേങ്ങ ഇട്ട് കൊടുക്കുക. വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിരുന്നു. ഇനി നമുക്ക് കുടത്തിന്റെ മുകളിലേക്ക് കുറ്റി വെച്ചു കൊടുക്കാം. ഇപ്പൊ പുട്ടില് ആവി വന്നിട്ടുണ്ട്. ആവി വന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുട്ട് വാങ്ങാം. അപ്പോഴേക്കും പുട്ടിന്റെ കറക്റ്റ് വേവായിരിക്കും. ഇപ്പൊ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങാം. ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചില്ല് ഇതേപോലെ എടുക്കണം. ഇന്ന് ഇപ്പൊ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറന്നു പോകരുത്. ബൈ ബൈ.